മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ആകെ കോളിളക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഡാം ഡീ കമ്മീഷൻ കൂടുതലറിയാം സ്പെഷ്യലിലൂടെ ഒരു ഡാമിൻ്റെ ശരാശരി കാലാവധി അൻപത് വർഷമാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന് നൂറ്റി ഇരുപതിലേറെ വർഷത്തെ പഴക്കമുണ്ട് ഓരോ ഡാമുകളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലും ഭൂപ്രകൃതിയിലുമാണ് അതുകൊണ്ട് തന്നെ ഡീ കമ്മീഷനും നടത്തുക വ്യത്യസ്ത രീതികളിലാണ് പ്രധാനമായും മൂന്ന് രീതികളിലാണ് ഡാം ഡീകമ്മേഷൻ നടപ്പാക്കുന്നത് ആദ്യത്തേത് ഡാം നിലനിർത്തിക്കൊണ്ടുള്ള ഡീ കമ്മീഷൻ ആണ് അണക്കെട്ട് നിലനിർത്തുന്നു എന്നാൽ അത് പരിഷ്കരിച്ചോ അല്ലാതെയോ മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു ഇതിനായി മറ്റ് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിയേക്കാം മറ്റൊന്ന് അണക്കെട്ടിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതാണ് അവസാനത്തെ ഡീ കമ്മീഷൻ രീതി എന്നത് ഡാം പൂർണ്ണമായും പൊളിച്ചു നീക്കുകയാണ് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിന് മുൻപ് പാരിസ്ഥിതിക പഠനം വേണ്ടതുണ്ട് ഡാം പൊളിക്കുന്നത് മൂലമുണ്ടാകുന്ന ആഘാതം എങ്ങനെ മറികടക്കും എന്നും വിലയിരുത്തണം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഡാമിൻ്റെ പഴക്കം മൂലം മൂന്നാമത്തെ ഡീ കമ്മീഷൻ രീതിയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് തീരുമാനിക്കുന്നത് വിവിധങ്ങളായ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ആദ്യം ഡാമിന്റെ പ്രവർത്തനവും സുരക്ഷയും വിലയിരുത്തും ഡാമിനിപ്പോൾ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഭാവിയിലെ ജലവിതരണം ഇപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നിവയെക്കുറിച്ചും പഠിക്കും രണ്ടാമത്തേത് സാമ്പത്തിക വശമാണ് ഡാം നിലനിർത്തി അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള സാധ്യത അതിനാവശ്യമായ ചിലവ് കണക്കുകൾ ഭാവിയിൽ വന്നേക്കാവുന്ന ചിലവുകൾ എല്ലാം വിലയിരുത്തുന്നതാണ് ഇത് മൂന്നാമത്തേത് സാമൂഹിക വശമാണ് അണക്കെട്ടിനെ സംബന്ധിച്ച ഭരണാധികാരികളുടെ നിലപാട് പൊതുജന അഭിപ്രായം എന്നിവ കണക്കിലെടുക്കാതെ ഡീ കമ്മീഷൻ ചെയ്യാനാകില്ല നാലാമത്തേത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും പൈതൃകങ്ങളുമാണ് ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം ഡാമിൻ്റെ ഒഴുക്ക് തുടങ്ങിയവയും ഡാമിന്റെ ചരിത്രപരമായ സവിശേഷതകൾ പൈതൃകം എന്നിവയും വിലയിരുത്തുന്നതാണിത് അഞ്ചാമത്തേത് നിയമവശമാണ് നിലവിൽ അണക്കെട്ടിന് നിയമപരമായി എന്തെങ്കിലും ബാധ്യതകളുണ്ടോ ഭാവിയിലെ ഉടമസ്ഥാവകാശം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് നിയമവശം ആറാമത്തേത് സാങ്കേതിക വശമാണ് ഡീ കമ്മീഷൻ രീതികളുടെ കാര്യക്ഷമതയും അത്രത്തോളം ഫലപ്രദമാവുമെന്ന വിലയിരുത്തലുമാണ് ഈ ഘട്ടത്തിൽ വർഷങ്ങളുടെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ വിശദമായ പഠനവും നടപടിയും അത്യാവശ്യമാണ്